അലൈക്കും കൈഫ ഹാലുക്കും യാ ുംബിൻ അലഹില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പതിനേഴാമത്തെ പേജിലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു ഫി യോമിൽ ഐദി ജാറു പെരുന്നാൾ ദിവസം അവരൊക്കെ സന്ദർശിച്ചു എവിടെയൊക്കെ സന്ദർശിച്ചു അൽ അമ്മ പിന്നെ പിന്നെ എവിടെയൊക്കെ സന്ദർശിച്ചു എഴുതി കൂടെ എന്ന് എഴുതാം പിന്നെ എന്നെ എഴുതി കൂടെ സന്ദർശിച്ച് പറഞ്ഞൂടെ പറയാം പിന്നെ എങ്ങനെ എഴുതാം അൽഹാലത്ത എഴുതാം ഹാലത്ത് ഒക്കെ എഴുതാം അപ്പം ഇഷ്ടമുള്ളതൊക്കെ എഴുതാവുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയത് ടെക്സ്റ്റ് ബുക്കിലേക്ക് പകർത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പേജ് നമ്പർ പതിനെട്ടാമത്തെ പേജാണ് പതിനെട്ടാമത്തെ പേജിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ബന്ധുക്കളെയൊക്കെ സന്ദർശിച്ച ശേഷം അവരെങ്ങോട്ട് പോയി ഫാത്തിമയും ഫാത്തുമയും ഒക്കെ എങ്ങോട്ട് പോയി ആ കടൽ തീരത്തേക്ക് ബീച്ചിലോട്ട് പോയി അവിടെ നിങ്ങൾ കാണുന്നില്ലേ അതെന്താണ് ബീച്ചാണല്ലേ ആ പല ആളുകളും അവിടെ ഇരിക്കുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് പലതരത്തിലുള്ള വിനോദത്തിലേർപ്പെടുന്നുണ്ട് കച്ചവടക്കാരെ കാണുന്നുണ്ട് ഇല്ലേ നിങ്ങൾ കാണുന്നില്ലേ ആരൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ജദ് ഫാത്തിമ പിന്നെ അബ് ഉമ്മ ഒക്കെ കാണുന്നില്ലേ കാണുന്നുണ്ട് പിന്നെ ഒരാളെയും കൂടി കാണുന്നുണ്ട് ആരാണ് ആ കച്ചവടക്കാരനല്ലേ ആ ബലൂൺ വിൽക്കുന്ന ബോളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരൻ അല്ലേ അപ്പുറത്ത് എന്തുണ്ട് ബഹറുണ്ട് എന്ത് ബഹർ സമുദ്രം ഉണ്ട് അപ്പം ഈ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ആ ഫി സാഹിലിൽ ബഹർ ഫി സാഹിലിൽ ബഹർ കടൽ തീരത്താണ് അവർ ഉള്ളത് എന്തൊക്കെയാണ് കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ സഞ്ചരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ചിത്രത്തിൽ ആ എന്തൊക്കെയുണ്ട് അഹ് സന്തും ആ സഫീന സഫീനത്തുണ്ട് എന്താണ് കപ്പൽ നിങ്ങൾ കാണുന്നില്ലേ കാണുന്നുണ്ട് സഫീനത്തുണ്ട് പിന്നെയോ ആ സൗറക്കുണ്ട് സൗറക്കെന്താണ് ബോട്ടാണല്ലേ ബോട്ടുണ്ട് അൽ ഖാരിബ് കാരിബും ഉണ്ട് കരിബ് എന്ന് പറഞ്ഞാൽ എന്താ കാരിബ് എന്ന് പറഞ്ഞാൽ തോണി ഇനി നിങ്ങൾ പറയൂ ആ കച്ചവടക്കാരൻ എന്തൊക്കെയാണ് വിൽക്കുന്നത് ആ എന്താ വിൽക്കുന്നത് ബാലൂൺ ബലൂൺ വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ പന്ത് വിൽക്കുന്നുണ്ട് ഒക്കെ വിൽക്കുന്നില്ലേ അവിടെയുള്ള കുട്ടിയുടെ കയ്യിൽ എന്താ ഉള്ളത് ആ അത് അൽവറക്കയ്യ അഹ്സൻതും അത് ഇറത്തു അൽ വറക്കയ്യ പട്ടം ഉണ്ട് അല്ലേ ആരാണ് കളിക്കുന്നത് ആരാണ് ഹാഷിറാണല്ലേ ഹാഷിറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഷിറാണ് കളിക്കുന്നത് അവരെപ്പോഴാണ് സാഹിലിൽ ബഹറിലേക്ക് എത്തിയത് മത്താ വസ്വാലു ഇല സാഹിലിൽ ബഹർ അവരെത്തിയത് എപ്പോഴാണ് ആ പറയോ അവരെത്തിയത് ബാഴ്ദ അതായത് ഉച്ചഭക്ഷണത്തിന് ശേഷം എപ്പോഴായിരിക്കും ബീച്ചിലൊക്കെ നമ്മൾ സാധാരണ പോവല് വൈകുന്നേരം ആണല്ലേ അപ്പം ഫിൽമസ അവരെപ്പോഴാണ് എത്തിയത് ഫിൽമസ അപ്പോൾ നിങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പറ്റിയും അവരുടെ ആഘോഷത്തെ പറ്റിയുമൊക്കെ പഠിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആളാ ഉൽ ഉസ്റത്തി എന്ന് നിങ്ങൾ കാണുന്നില്ലേ ഈ പേജിൻ്റെ അവസാന ഭാഗത്ത് ആളാ ഉൽ ഉസറ കുടുംബത്തിലെ അംഗങ്ങളെപ്പറ്റിയാണ് ചോദിക്കുന്നത് കുടുംബത്തിലെ അംഗങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആരൊക്കെ പേരറിയാം ഒന്ന് പറഞ്ഞു നോക്കൂ

അൽ എന്ന് പറഞ്ഞ ആരാണ് സഹോദരൻ അല്ലേ പിന്നെ അൽ അൽ അൽതുഹു വേറെ ആളുകൾ പല കുടുംബത്തിലും ഉണ്ടാവും അല്ലേ ഏതായാലും നമ്മൾക്ക് ഇത്രയും എഴുതാം എന്തൊക്കെ എഴുതാം അൽ ജദ്ദു അൽ അൽ അബു അൽ അൽമു അൽ അൽ യും നിങ്ങൾ എഴുതണം ഇനി അടുത്ത പേജിലോട്ട് നോക്കൂ അടുത്ത പേജിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട് നാല് ചിത്രങ്ങൾ കാണുന്നുണ്ട് ഇത്ര ചിത്രങ്ങളാണ് നാല് ചിത്രങ്ങൾ നഹ്താറു അൽ മുനാസിബ മുനാസിബനുബു നമ്മൾക്ക് ഒരുപാട് പണിയൊന്നുമില്ല അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി അത് എന്ത് ചെയ്യണം യോജിപ്പിച്ച് കൊടുക്കണം ഒരു വര വരച്ചാൽ മതി ഏതായാലും നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചിത്രം എന്താണ് അത്വയ്യാറത്തു അത്വയ്യാറത്തു വലത് ഭാഗത്തുള്ള ഒന്നാമത്തെ ചിത്രം അഹ്സൻതും വിമാനമാണ് വാഹനങ്ങളാണല്ലേ രണ്ടാമത്തതോ ആ ബസ്സാണ് അതിന് അറബിയിൽ ഹാഫിലത്ത് എന്ന് പറയും അൽ ഹാഫിലത്തു മൂന്നാമത്തത് അഹ്സൻതും ട്രെയിനാണല്ലേ ട്രെയിനെന്നു പറയാ അൽ ഖിത്വാർ അൽ ക്വാർ നാലാമത്തേത് അൽ ഖാരിബ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖാരിബ് എന്ന് പറഞ്ഞാൽ തോണി അപ്പം നാല് വാഹനങ്ങളെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ് അത്വയ്യാറത്തു അൽ ഹാഫിലത്തു അൽ ത്വാറു അൽ ഖാരിബു മനസ്സിലായല്ലോ യെസ് അപ്പം നമുക്ക് അടുത്ത ഭാഗത്തോട്ട് നോക്കാം അത് എന്താണ് ആ ഈ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഇടങ്ങളാണ് സഞ്ചരിക്കുന്ന ഇടങ്ങൾ ഈ സ്ഥലത്തുകൂടെയാണ് ഈ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുക അപ്പം നിങ്ങൾ പൂരിപ്പിക്കണം കേട്ടോ അത്വയ്യാറത്തോ വിമാനം വിമാനം ഏത് മാർഗേണയാണ് പോകുന്നത് ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുക ആ നാലാമത്തെ ചിത്രം ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ഒന്നാമത്തത് എന്താണ് വെള്ളം ജലാശയാണ് അല്ലേ അൽമാ വെള്ളം രണ്ടോ സിക്കത്തുൽ ഹദീദ് സിക്കത്തുൽ ഹദീദ് എന്താണ് റെയിൽ റെയിൽപാളം സിക്കത്തുൽ ഹദീദ് എന്ന് പറഞ്ഞാൽ റെയിൽ റെയിൽപാളത്തിനാണ് പറയുന്നത് അതിലൂടെ ഏത് വാഹനം പോവുക അൽ ഖിത്താറു ട്രെയിനാണ് പോകുന്നത് അല്ലേ അൽമാഊ വെള്ളത്തിലൂടെ എന്താ പോകുന്നത് ഈ പറഞ്ഞ ചിത്രത്തിൽ അൽ ഖാരിബു അപ്പം അൽ കാരിബ് എന്നുള്ളത് അൽ മായിലേക്ക് വരച്ചു കൊടുക്കുക പിന്നെ സിക്കത്തുൽ ഹദീദ് ട്രെയിൻ ട്രെയിനിന് ആ സിക്കത്തുൽ ഹദീദിലോട്ട് വരച്ചു കൊടുക്കുക അൽ ജവ്വ് ജവ്വ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം അല്ലേ അന്തരീക്ഷത്തിലൂടെ പോകുന്നതാണ് ത്യ്യാറത്ത് വിമാനം അതിനെ ജവിലോട്ടും വരച്ചു കൊടുക്കുക ആ ഷാരിയാ ഷാരിയെന്നു പറഞ്ഞാൽ റോഡാണ് റോഡിലൂടെ പോകുന്നത് ഹാഫിലത്താണ് ബസ്സാണ് അപ്പോൾ ബസ്സും അങ്ങോട്ട് ഷാരികയിലേക്ക് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ എട്ട് പുതിയ പദങ്ങൾ പഠിച്ചു ചിലതൊക്കെ നിങ്ങൾക്കറിയാം ഏതായാലും എട്ട് പുതിയ പദങ്ങൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റി എന്തൊക്കെയാണ് അത്വയ്യാറത്തു അൽ ഹാഫിലത്തോ അൽ ഖിത്വാറു അൽ ഖാരിബു അൽ മാ സിക്കത്തുൽ ഹദീദ് അൽ ജവു അഷാരിയ ഇത്രയും പഠിച്ചില്ലേ പഠിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് വാചകത്തിലേക്ക് ആ വാചകമായി മാക്കി എഴുതണം വാചകമാക്കി ഈ വാഹനങ്ങളും അതിൻ്റെ അത് സഞ്ചരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് വാചകം നമ്മൾ തയ്യാറാക്കണം ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തെസീറു അത്വയ്യാറത്തു തെസീറു അത്വയ്യാറത്തു വിമാനം സഞ്ചരിക്കുന്നു ഫിൽ ജവ്വി അന്തരീക്ഷത്തിലൂടെ അന്തരീക്ഷത്തിലാണ് ആര് സഞ്ചരിക്കുന്നത് വിമാനം സഞ്ചരിക്കുന്നത് അല്ലേ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തത് നിങ്ങൾ എഴുതണം ആ എസ് ഇറോ ആ രണ്ടാമത്തെ അവിടെ ഉണ്ട് എസ് ഇറോ ആ പറയൂ രണ്ടാമത്തെ നമ്മൾ ഹാഫില തല്ല എഴുതുന്നത് രണ്ടാമത് നമ്മൾ എഴുതുന്നത് ആ കാര്യബാക്കാം കാരിബ് യസീറു അൽ കാരിബു തോണി ആ സഞ്ചരിക്കുന്നു അവിടെ യസീറു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് കാരിബ് എടുക്കാം അല്ലേ യസീറു അൽ കാരിബു ഫിൽ ഫിൽ മാ എന്താ എഴുതാ ഫിൽ മാ ഇ എന്നല്ലേ വെള്ളത്തിലൂടെ അല്ലേ തോണി സഞ്ചരിക്കുന്നത് ആണ് മൂന്നാമത്തത് ഹാഫിലത്ത് എടുക്കാം ഹാഫിലത്ത് അപ്പം ബസ് സഞ്ചരിക്കുന്നു എവിടെ ഫിഷ് ചിത്രത്തിൽ നോക്കി എഴുതണം അപ്പം മനസ്സിലാവും നാലാമത്തത് ആ സിക്കത്തിൽ ഹദീദി മനസ്സിലായല്ലോ അപ്പം ഇതെല്ലാവരും ആ എവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ എഴുതി വെക്കുക ഓരോന്നും യോജിപ്പിക്കുകയും ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അസലൈക്കും